ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമുക്കൊരു കാർഡ് ഉണ്ടാക്കിയാലോ, അതും ഈദ് സ്പെഷ്യൽ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ഡ്രോയിങ് ബുക്കാണ് എടുത്തേക്കുന്നത്. ഇത് ദാ 180 GSM ആണ് കേട്ടോ പേപ്പേഴ്സ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ ദാ ഇതിൽ നിന്ന് ഞാൻ ഒരു പീസ് പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കാർഡിൻ്റെ ബേസ്. ദാ ഇതിലൊരു ചെറിയൊരു ടെക്സ്ചർ ഉണ്ട്, കണ്ടില്ലേ? ക്ലോസപ്പിൽ കണ്ടുമ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് കളറിലെ പേപ്പർ വേണേലും എടുക്കാം. കാടൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചൊരു കട്ടിയുള്ളൊരു പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചാർട്ട് പേപ്പറൊക്കെ ആണെങ്കിലും മതി. ഇനി ഞാനിതാ നമ്മുടെ ആ ഒരു പേപ്പറിനെ ഇതേപോലൊന്ന് ഫോൾഡ് ചെയ്യുകയാണ്, രണ്ട് സൈഡിൽ നിന്നും ഉൾവശത്തോട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കാർഡിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ കാർഡിൻ്റെ ഓപ്പണിങ്ങും. ഇനി ഞാൻ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു കുഞ്ഞ് ബൗൾ എടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ. അത് ദാ മിഡിലിൽ വെച്ചിട്ട് വട്ടം വരച്ചെടുക്കുകയാണ്. പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, കോമ്പസ് ആണെങ്കിലും മതിയേ. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഞാൻ കുറച്ച് കളർ പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് റെഡ് കളറാണ്, സ്ക്വയർ ഷേപ്പാണ് കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണ്. ഇതെല്ലാവർക്കും അറിയാം, ഞാൻ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പൈറലായിട്ടൊന്നും ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ദാ ഇതേപോലെ നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസിൽ ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് അല്ലേ. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും കാണിക്കുന്നത്. ഇനി ഞാൻ ആ സ്പൈറലിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ചെറിയൊരു ടൂത്ത് പിക്കോ ബാർബിക്യൂ സ്റ്റിക്കോ അല്ലെങ്കിൽ ഈർക്കിലിയോ വെല്ലോ വെച്ചിട്ട് ദാ ഇതുപോലൊന്ന് ചുരുട്ടി കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ള റോസ് ഫ്ലവേഴ്സ് റെഡിയായി. ഇതേപോലെ ഞാൻ കുറച്ചധികം ഫ്ലവേഴ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, പല വലിപ്പത്തിലുള്ളതാണ്. ഇനി നമ്മുടെ കാർഡിൻ്റെ ബേസ് എടുക്കാം. നമുക്ക് ഫ്ലവേഴ്സ് ഇതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ മാത്രമേ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളേ. അപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തതിൽ വലുത്, ചെറുത്, 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 ഏറ്റവും ചെറുത്, ഏറ്റവും അറ്റത്ത്, അങ്ങനെയാണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. നമുക്ക് കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ ഇതുപോലത്തെ കുറച്ച് ഡെക്കറേറ്റീവ് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. ഏത് കളർ വേണേലും എടുക്കാം. ഞാനിവിടെ ചൂസ് ചെയ്തേക്കുന്നത് പിങ്ക് ആണ്, പിങ്ക് കളറേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണേ ഡാർക്ക് കളേഴ്സ് എടുക്കുകയാണ് കുറേ കൂടെ നല്ലത്. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ബാക്കി സൈഡിൽ ഇതാ ഇതുപോലെ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഇനി ഞാൻ ഇതേപോലെ ഒരു ബ്ലാക്ക് കളർ പെൻ എടുത്തിട്ടുണ്ട്. ആ സ്റ്റോണിൻ്റെ സൈഡ് വഴി ചെറുതായിട്ടൊന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുകയാണ്. ആ എന്തിനാന്ന് വെച്ചാലും വൈറ്റ് കളർ പേപ്പറിൽ ആ പിങ്ക് കളർ സ്റ്റോൺ ആകുമ്പോഴത്തേക്കും അത്ര കണ്ട് ഇറക്കത്തില്ലല്ലോ. അപ്പോൾ ചെറിയൊരു ബ്ലാക്ക് ബോർഡർ കൊടുക്കുകയാണെങ്കിൽ സ്റ്റോൺസിന് കുറച്ചുകൂടി ഒരു ഹൈലൈറ്റ് ആയിട്ട് കിട്ടും. ഇനി ഞാൻ പെൻസിൽ വെച്ചിട്ട് ഇതാ ഉൾവശത്ത് ഈദ് മുബാറക്ക് നിന്ന് എഴുതുകയാണ്. ഇനി ഞാനിതാ പെൻ വെച്ചിട്ട് അതൊന്ന് കറക്റ്റാക്കി എഴുതി കൊണ്ടുവരാവേ. അപ്പോൾ ദാ ഈദ് മുബാറക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാക്സിമം ഒന്ന് മൊഞ്ചാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ദാ ഇതുപോലെ ചെറിയ ലൈൻസ് വരച്ച് കൊടുക്കുകയാണ്. ചെറുത് ചെറുത് ചെറുത്, മിഡിലിൽ വരുമ്പം കുറച്ച് വലുത്, അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ഒരു ഡ്രീം ക്യാച്ചറിനൊക്കെ നമ്മൾ ഫെതേഴ്സ് ഹാങ് ചെയ്തിടത്തില്ല, ആ ഒരു പാറ്റേണിൽ. ഇനി ഞാൻ ആ ലൈൻസിലൂടെ എല്ലാം ചെറിയ ഡോട്ട് ദാ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കുഞ്ഞു വട്ടം വരച്ചിട്ട് അതിനകത്ത് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ദാ ഇങ്ങനെ കേട്ടോ, ഇതുപോലാണ് വരച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഞാൻ കുറച്ച് ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ കയ്യിൽ സ്റ്റാറിൻ്റെ ഒരു പഞ്ചിരിപ്പുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാൻ കുഞ്ഞ് സ്റ്റാർസിനെ പഞ്ച് ചെയ്തെടുത്തു. പല കളേഴ്സിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആ ഒരു ഡോട്ടിനിടയ്ക്കെല്ലാം ഈ ഒരു സ്റ്റാർസും കൂടി ഒട്ടിച്ചു കൊടുക്കാം. പല കളേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ദാ സ്റ്റാർസ് എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പെൻസിൽ വെച്ചിട്ട് ദാ ഇതേപോലെ ചെറുതായിട്ട് ഇവിടെ ഒന്ന് മേളിലൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അതിലും ഞാൻ നമ്മുടെ ബ്ലാക്ക് കളർ പെന്ന് വെച്ചിട്ട് ഇതുപോലെ ഡോട്ട് ഡോട്ട് വട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു വട്ടം ഇട്ട് കൊടുത്തതിലെല്ലാം ഒന്ന് ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ പെൻസിൽ വെച്ചിട്ടല്ലേ വരച്ചത്. അതുപോലെ താഴോട്ട് ഞാൻ രണ്ട് മൂന്ന് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം ചെറിയൊരു ലാൻറ്റേൺ ഹാങ് ചെയ്തിടുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനിതാ ഇവിടെ എല്ലാം ഒന്ന് ലാൻറ്റേൺസ് വരച്ചു കൊടുക്കാമേ. അങ്ങനെ ഞാൻ ദാ രണ്ട് സൈഡിലും കുറച്ച് ലാൻറ്റേൺസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ലാൻറ്റേണും കൂടെ വന്നപ്പോഴത്തേക്ക് സംഭവം നല്ല കളറായില്ലേ നമ്മുടെ കാർഡ്. അപ്പോൾ കാർഡിൻ്റെ ഉൾവശത്ത് ഞാനിപ്പോൾ ഒന്നും എഴുതുന്നൊന്നുമില്ല, കാരണം ആർക്കും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കണ സമയത്ത് ഞാൻ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കോട്ട്സ് എഴുതാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കൈ കൊണ്ട് നമ്മൾ കാർഡ് ഉണ്ടാക്കി ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഹാപ്പിനെസ് ആണ്, കിട്ടുന്നവർക്കും നല്ലൊരു സന്തോഷമാണ്. ഹാൻഡ് മെയ്ഡ് കാർഡ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കത്തില്ലേ? ഈ ഒരു കാർഡ് നമുക്ക് ഈദിന് മാത്രമല്ല ക്രിസ്മസ് തീമിലും വേണേ ചെയ്യാം കേട്ടോ. ആ ലാൻറ്റേണൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചെറിയ സ്റ്റാർസൊക്കെ ഹാങ് ചെയ്തിടാം, ചെറിയ ക്രിസ്മസ് ട്രീ ഒക്കെ ആ ഒരു തീമിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നും പറയുന്ന പോലെ തന്നെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ പോലും മിസ്സാവില്ല കേട്ടോ. നമ്മുടെ ഈ ചാനലിൽ പുതിയ വീഡിയോസ് ഇടുന്നത് സൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ ആണ്. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. സമയമാകുമ്പോൾ നമ്മുടെ ചാനൽ എടുത്ത് നോക്കുക, ഒരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. ഇപ്പം നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നത് ഈദ് സീരീസ് നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഈദ് സീരീസ് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഡേയ്സിൽ മാത്രമായിരിക്കും വീഡിയോസ് ഇടുന്നത്. വീഡിയോ തീർന്നിട്ടില്ല ആരും പോകരുത്. കുറച്ച് ട്രൈഡ് പിക്സ് ഉണ്ട്, അതുകൂടെ കണ്ടിട്ടേ പോകുള്ളൂ. ട്രൈഡ് പിക്സ് നിങ്ങൾ അവസാനം വരെ കാണുക കേട്ടോ, സ്കിപ്പ് ചെയ്ത് പോകരുത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നമുക്ക് പിക്ചേഴ്സ് അയച്ചു തരണം. ഞാൻ പയ്യെ പയ്യെ ഇടാം, ധൃതി വെക്കരുത് കേട്ടോ നിങ്ങൾ. അതുപോലെ അയച്ചു തരേണ്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ടും ഫേസ്ബുക്ക് പേജിലോട്ടുമാണ്. അയച്ചു തരുന്ന സമയത്ത് നിങ്ങളുടെ പേരും പ്ലേസും തരാൻ മറക്കരുത്.
പിന്നെ നിങ്ങൾ ട്രൈഡ് പിക്സ് അയച്ചു തരുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ ഇട്ടേക്കുന്ന വീഡിയോസ് കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് അയച്ചു തരിക കേട്ടോ. നിങ്ങൾ സ്വയം ചെയ്തതോ അല്ലെങ്കിൽ മറ്റു ചാനലിലെ ഉള്ളതോ ഒന്നും അയച്ചു തരണ്ട, അതൊക്കെ കാണുമ്പോൾ എനിക്കറിയാലോ. അപ്പോൾ നിങ്ങൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ. ഹാപ്പി ക്രാഫ്റ്റിംഗ്. ലവ് യു ആൾ.